പലപ്പോഴും ഉത്തർപ്രദേശ് കോടതി വിധി വൻ തോൽവിയാകാറുള്ള കാഴ്ച പല കേസുകളിലും കണ്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ നിരവധിയാണ്. യു പിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവന്ന ഒരു കോടതി വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 72 മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് കോടതി. മീററ്റിനടുത്ത മല്യാനയിൽ നടന്ന കൂട്ടക്കൊല കേസിൽ 3 പതിറ്റാണ്ടിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. 900 തവണ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി വിലയിരുത്തിയത്. അഡീഷണൽ ജില്ലാ ജഡ്ജി ലഖ്വീന്ദർ സിംഗ് സൂദ് ആണ് പ്രതികളെ വിട്ടയച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിയായ തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് അഡീഷണൽ ജില്ലാ കൌൺസിൽ പറഞ്ഞു. കേസിൽ 93 പ്രതികൾ ഉണ്ടായിരുന്നു. 23 പ്രതികൾ വിചാരണ കാലത്തിനിടെ മരിച്ചു. 31 പ്രതികളെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് കൌൺസിൽ സച്ചിൻ മോഹൻ വാദിച്ചത്. 1987 May 23 കേസിനാസ്പദമായ കൂട്ടക്കൊല നടന്നത്. ഏറെ ആരോപണങ്ങൾ നേരിട്ട യു പിയിലെ അർദ്ധ പോലീസ് വിഭാഗമായ പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറിയും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരും ചേർന്നാണ് കൂട്ടക്കൊല നടത്തിയത്. വാളും തോക്കുമായി മല്യാനയിലെത്തിയ അക്രമിക്കൂട്ടം കൂട്ടക്കൊല നടത്തുകയായിരുന്നു. ഇവിടേക്കുള്ള 5 കവാടങ്ങളും അടച്ചുകൊണ്ടാണ് അക്രമികൾ എത്തിയത്. ആരും രക്ഷപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. 72 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനേക്കാൾ കൂടുതൽ പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 4 ഭാഗത്തു നിന്നും ഓടിയെടുത്ത അക്രമികൾ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊലപ്പെടുത്തി. കുട്ടികളെയും സ്ത്രീകളെയും വെട്ടിനുറുക്കി. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെടിവെച്ചു വീഴ്ത്തി. ഒരു കുട്ടിയെ തീ കൊളുത്തി റിക്ഷയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരമ്മ 2 മക്കളെ നെഞ്ചോട് ചേർത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഒരു കുടുംബത്തിലെ 11 പേരെ കൊന്ന് കിണറ്റിലെറിഞ്ഞുവെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത്. അതേസമയം വിധിക്കെതിരെ വാദിഭാഗം രംഗത്തു വന്നു. ഏറെക്കാലമായി നടപടികൾ നിലച്ചിരുന്ന ഘട്ടത്തിൽ പെട്ടെന്നാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് അലാവുദ്ദീൻ സിദ്ദീഖി പറഞ്ഞു. 34 പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച വാദം ഇതുവരെ നടന്നിട്ടില്ല. സെക്ഷൻ 313 പ്രകാരമുള്ള നടപടി കോടതി സ്വീകരിച്ചിട്ടില്ല. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അലാവുദ്ദീൻ സിദ്ദീഖി വളരെ രോഷത്തോടെ പറയുകയുണ്ടായി. വാദിഭാഗത്തിന്റെ ആരോപണം അഡീഷണൽ കൌൺസിൽ മോഹൻ തള്ളി. കോടതി തിടുക്കത്തിൽ പ്രസ്താവിച്ച വിധിയല്ലിത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതികളെ വിട്ടയക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പോലീസ് പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയിരുന്നില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് 93 പേരെ കണ്ടെത്തി പ്രതികളാക്കുകയാണ് ചെയ്തത്. കൂട്ടക്കൊല നടക്കുന്നതിനു മുൻപ് മരിച്ചവർ പോലും പ്രതിപട്ടികയിലുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും ഇത്രയും വലിയ കൂട്ടക്കൊല നടന്നിട്ടും ഒരു പ്രതിയെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന വിധി ഭയാനകം തന്നെ. കേസിലെ പലരും ഇന്ന് ജീവിച്ചിരുന്നിട്ട് പോലും അവർ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ട് പോലും അവരെ വെറുതെ വിട്ട ഉത്തർപ്രദേശ് കോടതി വിധി വളരെ സംഘഘടകരം തന്നെയാണ്.